ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും കോട്ടയത്തിന്റെ ഓർമ്മകളിലെ വേദനിക്കുന്ന ചിത്രമാണ് ബാബു ചാഴിക്കാടിന്റേത്. 91-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം പ്രചാരണം നയിക്കവെ ഇടിമിന്നലേറ്റ് മരിക്കുകയായിരുന്നു ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ ബാബു ചാഴിക്കാടൻ. 1991-ൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടക്കുകയാണ്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രമേശ് ചെന്നിത്തല. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ വൈക്കം വിഷുവിനെതിരെ പഴയോട്ടം നടത്താൻ നിയോഗിച്ചത് യൂത്ത് ഫ്രണ്ട് നേതാവ് ബാബു ചാഴിക്കാടനെ. മെയ് 15 ഇരുവരും പ്രചാരണത്തിന് ഒന്നിച്ചിറങ്ങുന്നു. മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ നിന്നും വൈകുന്നേരം തുറന്ന ജീപ്പിൽ അടുത്ത പ്രചാരണ കേന്ദ്രമായ നീണ്ടൂരിലേക്ക്. വാരിമുട്ടത്തെത്തിയപ്പോൾ ഉണ്ടായ ഇടിമിന്നലിൽ സ്ഥാനാർത്ഥികൾ ബോധരഹിതരായി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ ബാബു ചാഴിക്കാടൻ മരിച്ചു. കേരളത്തെ പിടിച്ചുകുലുക്കിയ സംഭവം. ബാബു വിജയിച്ചു എന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി വലിയൊരാഘാതമായി ഞങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായത്. സത്യത്തിൽ അത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബാബു ചാഴിക്കാടന് പകരം ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന സഹോദരൻ തോമസ് ചാഴിക്കാടൻ ഏറ്റുമാനൂരിൽ മത്സരിച്ച് വിജയിച്ചു. കേന്ദ്രത്തിൽ നരസിംഹറാവുവും കേരളത്തിൽ കെ കരുണാകരനും അധികാരമേറ്റു. പിന്നീട് വരുന്ന ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും കോട്ടയത്തിന്റെ മനസ്സിലേക്ക് നീറുന്ന ഓർമ്മയായി ബാബു ചാഴിക്കാടനെത്തും. വാരിമുട്ടത്തെ സ്മാരകത്തിന് മുന്നിലൂടെ സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥിച്ച് കടന്നു പോകുമ്പോൾ ഇവിടെയുള്ളവരുടെ ഓർമ്മ 23 വർഷം മുമ്പുള്ള ആ മെയ് 15-ലേക്ക് നീങ്ങും. വിപിൻ മുരളിക്കൊപ്പം ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.